सदस्यलुम बहुमान्य नेता സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം തണ്ടൻ സർവീസ് സൊസൈറ്റിയുടെ പരിപാടികളിലും സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ പലതവണ സംബന്ധിക്കുവാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനും എനിക്ക് നേരത്തെ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് തണ്ടൻ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു എണ്ണത്തിൽ കുറവുള്ളവർക്കും നീതി ലഭിക്കണം നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം സ്വാധീനമുള്ളവർക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എണ്ണത്തിൽ കുറവുള്ളവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ കാരണം തണ്ടാൻ സർവീസ് സൊസൈറ്റി പോലെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന വിവിധ സംഘടനകൾ നടത്തിയിട്ടുള്ള ദീർഘകാലത്തെ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതിനുള്ള കാരണക്കാരായിട്ടുള്ള തണ്ടാൻ സർവീസ് സൊസൈറ്റിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ഇന്നും ഒരു തണ്ട് ഭൂമിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് നിരവധി പ്രദേശങ്ങളിൽ ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവർ ഒരു കൂര കെട്ടാനായിട്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച് അത് ഇതുവരെ സാധ്യമായിട്ടില്ലാത്തൊരു സ്ഥിതിയാണ് പ്രാവർത്തികമായിട്ടില്ലാത്ത സ്ഥിതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്നുള്ള സുന്ദരമായിട്ടുള്ള മുദ്രാവാക്യം നമ്മൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം പ്രാവർത്തികമായി എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 2005 വരെ കൈവശം വെച്ച ഭൂമിയുടെ ഉടമസ്ഥന്മാർക്കൊക്കെ അതിന്റെ അവകാശം അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള എതിർപ്പിന്റെ ഫലമായിട്ടാണ് സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത് ഇന്നിവിടെ ഞാൻ ഈ സമ്മേളനത്തിന് വരുമ്പോൾ ഞാൻ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് എത്തിയത് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഭാവിയിൽ തണ്ടാൻ സമുദായത്തിനുൾപ്പെടെ ഒരുപക്ഷെ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുകയുണ്ടായി അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം ഈ അടുത്ത ദിവസമാണ് കേന്ദ്ര സർക്കാർ ESI കോർപ്പറേഷൻ കൈക്കൊണ്ടത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ഈ ESI ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ശ്രമമുണ്ടായാൽ അധികം വൈകാതെ ഒരുപക്ഷെ ഈ തണ്ടൻ സമുദായത്തിലെ ജനങ്ങൾ തണ്ടാൻ സമുദായത്തിൽ പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടി ആ ESI ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇന്ന് തൊഴിലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് തെങ്ങ് കയറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന
അതൊരു കുലത്തൊഴിലായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു സമുദായമാണ് തണ്ടാൻ സമുദായം. പക്ഷേ ആ സമുദായത്തിൽ പെടുന്ന നിരവധി ആളുകൾ മറ്റ് നിരവധി തൊഴിലുകളിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. എസ് എസ് എൽ സി മാത്രം പാസ്സായിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളെങ്കിലും ഇന്ന് നിരവധി തൊഴിലുകൾ ആഗോള വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് നിരവധി തൊഴിലുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് സ്കിൽ ഇന്ത്യ എന്നുള്ള പേരിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതികൾ. അപ്പൊ ആ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ വഴി ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന എന്നുള്ള പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഒരുപക്ഷെ ഔപചാരിക വിദ്യാഭ്യാസവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലാതെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ബന്ധപ്പെടുത്താതെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കഴിവുകളും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തണ്ടാൻ സമുദായത്തിൽപ്പെടുന്ന ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് പുതുതായിട്ട് കടന്നു ചെന്നുകൊണ്ട് തങ്ങളുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പദ്ധതിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രതികൂല സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ വിഷമമില്ല, പക്ഷെ അവിടെ നിന്ന് ആ മഴ കൊള്ളുന്ന നിങ്ങളുടെ വിഷമം ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തണ്ടാൻ സർവീസ് സൊസൈറ്റി ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.